അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ തുടങ്ങുന്നു. സംഭവം നടക്കുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരനും മദ്രസ വിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് വഴിയിൽ വെച്ച് ഒരു പഴുത്ത മാമയം കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ അതെടുത്ത് എൻ്റെ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം. വീട്ടിൽ ചെന്നപ്പോയല്ലേ രസം, എവിടെ നിന്ന് കിട്ടി ബലാലേ ഈ മാമയം, എങ്ങനെ കിട്ടി, ആര് തന്നു, എന്റെ ഉമ്മാന്റെ ഒരു ചോദ്യം. ഞാനുള്ള സത്യം അങ്ങ് പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായതെന്ന് കേൾക്കണോ പൊന്ന ചങ്ങാതിമാരെ? പായിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ചൂരലെടുത്ത് ഒരൊറ്റ വെട്ട് എന്റെ ബദരീങ്ങളെ, ഞാനൊരു അരച്ച അരച്ച സത്യം പറഞ്ഞാൽ ആ അടി കിട്ടിയപ്പോൾ എനിക്ക് ഒന്നിനും രണ്ടിനും പോകാൻ തന്നെ കൊണ്ടുപോയി വെക്കട കിട്ടിയെടുത്ത് മുട്ടുന്നതിന് മുമ്പേ വെക്കാൻ പഠിക്കുകയാ. പിന്നെ മുഴുവൻ കേൾക്കാൻ ഞാൻ നിന്നില്ല. ഞാൻ ആ മാങ്ങ കിട്ടിയെടുത്ത് വെക്കാൻ ഒരൊറ്റ ഓട്ടം. അന്ന് ഓടി സ്ഥലത്ത് പിന്നെ പുല്ല് മുളച്ചിട്ടേയില്ല. മാങ്ങ കിട്ടിയെടുത്ത് വെച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനോട് വല്ലാത്ത ദേഷ്യം തോന്നി. കേവലം ഒരു പേട്ട മാങ്ങയെടുത്തതല്ലേ എൻ്റെ ഉമ്മ പുറം തല്ലിപ്പുറമാക്കുന്ന രീതിയിൽ എന്നെ അടിച്ചത്. പക്ഷേ ഉമ്മാനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉമ്മാനെ കാലടിക്കയില്ലല്ലേ സ്വർഗം, ഉമ്മാനെ വെറുപ്പിച്ചാൽ സ്വർഗം കിട്ടുമോ? വീട്ടിൽ ചെന്നപ്പോൾ കണ്ണീരുമായി നിൽക്കുന്ന ഉമ്മയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്റെ ദേഷ്യം പമ്പ കടന്നു. ഉമ്മ എന്നെ താലോടി ചെയ്ത് തെന്നിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നു. അന്ന് ഉമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തു, ഇല്ലേ ഉമ്മ, മരണം വരേക്കും അന്നിന്റെ ഒന്നും മോഷ്ടിക്കില്ല. അന്ന് ഉമ്മ എനിക്ക് ഒരു കഥ പറഞ്ഞു തന്നു. സലീം എന്ന കുട്ടിയുടെ, അവൻ പണ്ട് ഒരു തേങ്ങ കൊണ്ടുവന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്നോ ആർ തന്നോ അവന്റെ ഉമ്മ ചോദിച്ചില്ല. അവൻ ഇപ്പോൾ സണ്ടർ ജയിലാണ്. ഇടയ്ക്കിടെ പുറത്തു വരും, വീണ്ടും ജയിലിൽ പോകും. ഇവിടുത്തെ കാലാവസ്ഥ അവന് പിടിക്കാത്തത് കൊണ്ടല്ല. മോഷണം പിടിച്ചു വരെ അടിപിടി പോക്കട്ടി സർവകൃത്യങ്ങളുടെയും നേതാവാണ് അവൻ. അവനെ ഈ സ്ഥിതിയിൽ ആക്കിയത് ആരാണെന്നോ? അവന്റെ ഉമ്മ തന്നെ. പണ്ട് തേങ്ങ കൊണ്ടുവന്ന മകനെ അവർ പുകയത്തെയാണ് ചെയ്തത്. അന്ന് അവർ ഒന്നേ ചോദിച്ചുള്ളൂ, ഇത് എടുക്കുന്നത് ആരെങ്കിലും കണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. അങ്ങനെ അടുക്കയിലും തേങ്ങയിലും തുടങ്ങിയ സലീം പോയി ആട് റബ്ബർ ഷീട്ടെ ഇങ്ങനെ പലതും മോഷ്ടിച്ച് മുന്നോട്ട് പോയി. ആദ്യമൊക്കെ അവന്റെ ഉമ്മ കൂട്ടു നിന്നു. പിന്നെ മോഷണത്തിന് പുറമെ മറ്റു ചില ദൃശ്യങ്ങളും പതിവാക്കുകയും ചെയ്തപ്പോൾ മകനെ അവർ തിരുത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം നമ്മുടെ സന്താനങ്ങളെ ചെറുപ്പം മുതലേ നല്ല വളർത്തുക, ഇല്ലെങ്കിൽ പിന്നീട് നാം തന്നെ കണ്ണിൽ കുടിക്കേണ്ടി വരും എന്ന് ഈ കഥ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശുക്രൻ ശുക്രൻ ശുക്രൻ.